But I think I wouldn't watch this movie again, but it was overall okay. നമ്മളീ ഹൊറർ ഒരുപാട് പ്രതീക്ഷിച്ചു പോകുന്ന ആ ഒരു ഇതില്ല. ഹൊറർ കുറച്ച് കുറവാണ്, പക്ഷെ സ്റ്റോറി കൊള്ളാം, നല്ല സ്റ്റോറിയാണ്. തുടക്കം ഇൻഫാക്ട് റസൽ കുറവിൻ്റെ നല്ലൊരു എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ഹൊറർ ത്രില്ലർ ജോണറിൽ വരുന്ന ഒരു സാധനം. എൻഡിങ് എനിക്ക് തോന്നുന്നു ഇച്ചിരി കയറി ഇങ്ങ് റഷ് ചെയ്തെന്ന് തോന്നുന്ന പോലെ തോന്നി, പെട്ടെന്ന് എൻഡ് ചെയ്ത് കളഞ്ഞ പോലെ. പക്ഷേ ആ ഫുൾ മൂവ്മെൻറ്റ് ഓഫ് ദ മൂവി വെച്ച് നോക്കുമ്പോൾ ഇറ്റ് വാസ് ക്വൈറ്റ് ഗുഡ്. ഇച്ചിരി എൻഗേജിങ് ഗ്രിപ്പിംഗ് ഇതായിരുന്നു. ഒരു പഴയ ഒരു ടൈപ്പ്, ഒരു ഒരു പൾപ്പ് കൾച്ചർ ടൈപ്പ് ഒരു ഹൊറർ ത്രില്ലർ ഫ്ലിക്ക് ഉണ്ടാക്കിയൊക്കെയെന്ന് നോക്കുന്നു. സോ ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ്. ഹൊറർ ആവശ്യത്തിനുണ്ടോ എന്ന് വെച്ചാൽ ആവശ്യത്തിനുണ്ടെങ്കിൽ എക്സോർസിസം ബേസ് ചെയ്തിട്ട് ഒരുപാട് മൂവീസ് ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വളരെ ഗോറി ഒരു അഡൽട്ട് വേർഷൻ. അപ്പോൾ ഒരുപാട് സീൻസും അബ്യൂസസും ഒരുപാട് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഓഡിയൻസിന് ആ ഒരിത് താങ്ങാൻ പറ്റില്ലെന്ന് വെച്ചിട്ട് ഒരുപാട് ഡിലീഷൻസ് വന്നിട്ടുണ്ട്. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ബീൻ ബെറ്റർ എന്ന് തോന്നുന്നു. ഒരുപാട് വയലൻസ് ആണെങ്കിലും കൂടുതൽ അബ്യൂസസ്, റിലീജിയസ് ഫ്രേസസ് എന്ന് വരുമ്പോൾ എഗെയിൻസ്റ്റ് ക്രിസ്ത്യാനിറ്റിയും മറ്റേതിൻ്റെ ബേസിസിലൊക്കെ വരുമ്പോൾ ഒരുപാട് അബ്യൂസിങ് അബ്യൂസീവ് ആയിട്ടുള്ള ലാംഗ്വേജസ്, പിന്നെ ന്യൂഡിറ്റി അതെല്ലാം അങ്ങ് മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ അത് ഇടയ്ക്ക് വെച്ച് ഒരുപാട് കട്ട്സ് വന്നപ്പം മേ ബി ഒരു ഫ്ലോ പോകുന്ന പോലെ തോന്നി. സോ ബേസിക്കലി അത് മാത്രമേ ഉള്ളൂ. ബട്ട് എഗെയിൻ എൻഡിങ് കയറി, പെട്ടെന്ന് കയറി എൻഡ് ചെയ്ത് വെച്ചു എന്ന് തോന്നി. കുഴപ്പമില്ല, ഡെഫിനറ്റ്ലി വാച്ചബിൾ. ഒരു അണ്ടർ ടു അവേഴ്സ്, കുഴപ്പമൊന്നുമില്ല. വെക്കേഷൻ വാച്ച്. പടം കുഴപ്പമില്ല. പോപ്സ് എക്സോസിസ്റ്റ് ആണ് പടം, കൊള്ളാം. അല്ല, കൂട്ടുകാർ വന്ന് കേട്ടിട്ട് വന്നത്. ഇതല്ല എൻ്റെ കോളേജിൽ കൂട്ടുകാർ, കൊച്ചിലാണ് അവർ കണ്ടത്. അങ്ങനെ ആ കുഴപ്പമില്ലായിരുന്നു. അത് കഥ അല്ലായിരുന്നു. ആ അത്ര അധികം സീൻ ഇല്ല. ആ അത്ര പടിപൊളി സീനൊന്നും ഇല്ലായിരുന്നു. ഇല്ല, ഓവറോൾ 7/10. അഭിനയം നല്ലതായിരുന്നു. പേടി ആ ഫാക്ടർ ഇല്ലായിരുന്നു, ഹൊറർ ഫാക്ടർ ഇല്ലായിരുന്നു. പക്ഷെ നല്ലോണം എടുത്തിട്ടുണ്ടായിരുന്നു. റസൽ ക്രോവിൻ്റെ ആക്ഷൻ ആക്ടിങ് നല്ലതാണ്, നല്ലതായിരുന്നു. പ്രതീക്ഷയായിരുന്നു, പക്ഷെ അത്ര ഹൊറർ കുറച്ച് കുറവാണ്. പക്ഷെ എന്നാലും സ്റ്റോറി നന്നായിട്ടുണ്ട്. ആ മേക്കിംഗ് നന്നായിട്ടുണ്ട്, മേക്കിംഗ് നന്നായിട്ടുണ്ട്. സ്റ്റോറി നല്ലതാണ്. ആ ബാക്കിയൊക്കെ കൊള്ളാം, ഹൊറർ മാത്രം കുറച്ച് കുറവാണ്. അത്ര സെയിം ഒപ്പീനിയൻ ആണ്. ആക്ടിങ് കൊള്ളാം, റിസർ കുറവാണ്. പിന്നെ ഓവറോൾ മേക്കിംഗ് കൊള്ളാം. പേടിപ്പിക്കുന്ന ആ ഒരു ഫാക്ടർ കുറച്ച് കുറവാണെങ്കിലും എൻ്റർടൈനിങ് ആയിരുന്നു. ആ ഒരു ആവറേജ് എക്സ്പ്രഷനാണ് വന്നത്, പക്ഷെ അത് ഫുൾഫിൽ ചെയ്തു, കുഴപ്പമില്ല. പടം ഓവറോൾ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ആ എക്സ്പെക്ട് ചെയ്താ പോയത്. ആ ആ ഹൊറർ ശരിക്കും അങ്ങോട്ട് ഒരുപാട് ഇല്ല എന്നാണ് കണ്ടിരിക്കാം. ഇല്ല ഇല്ല, അത് മാത്രമേ ഉള്ളൂ. നമ്മൾ നല്ല എക്സ്പെക്ട് ചെയ്യും ട്രെയിലർ കണ്ടിട്ട്, പക്ഷെ ആ ഗുണമൊന്നുമില്ല. അങ്ങനെയാണ് ലാസ്റ്റ് എഴുതി കാണിക്കുന്നവര്. അല്ല, എടുത്തു വെച്ചിരിക്കുന്ന അത്ര പോരാ. ചുമ്മാ കണ്ടിട്ടില്ല, അവരൊക്കെ കിടന്ന 4 രൂപ ആണ് ചുമ്മാ കിടന്ന്. കൊള്ളത്തില്ല, ഒട്ടും കൊള്ളത്തില്ല. ചുമ്മാടെ 4 രൂപ. ട്രെയിലർ കണ്ടപ്പോൾ നല്ല ഹൊറർ ആയിരിക്കും വിചാരിച്ചിട്ടാ വന്ന്, പക്ഷെ ആ ഒരു ഫീലൊന്നും കിട്ടിയില്ല. ഇല്ല ഇല്ല, പേടിക്കാനൊന്നുമില്ല. ആകെ ഇവരെ അലർച്ചയായിട്ട് ഒരു പ്രാവശ്യം ഞെട്ടി, അത്ര തന്നെ. കാശ് പോയി. ശരി, പക്ഷെ എക്സ്പെക്ട് ചെയ്തത്ര ഹൊററും കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ഓവറോൾ സ്റ്റോറി ലൈൻ ആൻഡ് എവറിത്തിങ് ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറിയാന്ന് പറയുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് ക്രൗഡും കുറവായിരുന്നു കുറച്ച്. സോറി, വർത്ത് വാച്ച് ഹൊററിൻ്റെ സെൻസിൽ ഐ റിയലി ഡോണ്ട് തിങ്ക് സോ. കുറച്ചുണ്ട്, ബട്ട് നോട്ട് ആസ് വി എക്സ്പെക്ടഡ്. ഒരുപാട് ആ എഡ്രനാലിൻ റഷ് ഒന്നും വരുന്നില്ല. ലൈക്ക് ഇറ്റ്സ് ഓക്കെ. ഷോ വാച്ചർ? നോ, നോട്ട് റിയലി. ഓണസ്റ്റ് ഒപ്പീനിയൻ ആണ് പറയുന്നത്.